ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മൂന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കിയപ്പോൾ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും രണ്ടാംഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലാണ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോകൾ, കൺവെൻഷനുകൾ എന്നിവയിൽ പങ്കെടുത്ത വോട്ടർമാരെ സ്ഥാനാർത്ഥികൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മണ്ഡലത്തിൽ മൂന്ന് റൗണ്ട് പര്യടനം ഇതിനകം പൂർത്തിയാക്കി. വിവിധ സ്ഥാപനങ്ങൾ, തൊഴിൽശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിക്കുകയും ഒപ്പം പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ടും അദ്ദേഹം വോട്ടഭ്യർത്ഥന നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താനാകട്ടെ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കി. സ്ഥാനാർത്ഥി ഈ മാസം പയ്യന്നൂരിൽ എത്തുന്നതോടെ രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാകും. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന റോഡ് ഷോകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പങ്കെടുത്ത് പ്രധാന ടൗണുകളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും മണ്ഡലത്തിൽ രണ്ട് ഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ മാസം 28 രാവിലെ 11 മണിക്ക് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയ സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥനയും നടത്തി. വിവിധ ഘട്ട പ്രചരണ പ്രവർത്തനം പൂർത്തിയാക്കിയതോടെ സ്ഥാനാർത്ഥികളുടെ പര്യടനം അടുത്ത ദിവസം മുതൽ ആരംഭിക്കും. ചെറുപൊതുയോഗങ്ങളിൽ സംസാരിച്ചും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും പര്യടനം ഊർജിതമാക്കാനുള്ള നീക്കത്തിലാണ് സ്ഥാനാർത്ഥികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.